ഹലോ ഫ്രണ്ട്സ്, ജി കെ മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാമായണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാമകഥ നടന്നത് ഏത് യുഗത്തിലാണ്? ത്രേതായുഗത്തിൽ. രാമായണ കഥ ആർക്ക് ഉപദേശിക്കുന്നതായിട്ടാണ് രചിച്ചിട്ടുള്ളത്? ശിവൻ പാർവതിക്ക്. ശ്രീരാമനായി അവതരിച്ചത് ത്രിമൂർത്തികളിൽ ആരാണ്? മഹാവിഷ്ണു. വാൽമീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? 24,000. അധ്യാത്മ രാമായണത്തിൽ എത്ര കാണ്ഡങ്ങൾ ഉണ്ട്? 7 കാണ്ഡങ്ങൾ. വാൽമീകി രാമായണത്തിൽ എത്ര കാണ്ഡങ്ങൾ ഉണ്ട്? 6 കാണ്ഡങ്ങൾ. രാവണന്റെ പിതാവിൻ്റെ പേര് വിശ്രവസ്. രാവണന്റെ മാതാവിൻ്റെ പേര് കൈകസി. രാവണന്റെ ദൂതനായ ശുകനെ രാക്ഷസനായി പോകട്ടെ എന്ന് ശപിച്ചത് ആരാണ്? അഗസ്ത്യമുനി. ഹനുമാന്റെ മാതാവിൻ്റെ പേരെന്താണ്? അഞ്ജന. ലങ്ക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ത്രികൂട പർവ്വതത്തിൻ്റെ മുകളിൽ. ലങ്കയിലേക്ക് കുതിക്കുന്ന ഹനുമാന്റെ മിടുക്ക് പരീക്ഷിക്കുന്നതിന് വേണ്ടി ആദ്യം വഴിമുടക്കി നിന്നത് ആരാണ്? നാഗമാതാവായ സുരസ. രാവണന്റെ വാളിൻ്റെ പേരെന്താണ്? ചന്ദ്രഹാസം. കുഞ്ഞായിരുന്നപ്പോൾ ഹനുമാന്റെ നേരെ വജ്രായുധം പ്രയോഗിച്ചത് ആര്? ദേവേന്ദ്രൻ. രാവണ സഹോദരി ശൂർപ്പണഖയുടെ ഭർത്താവിൻ്റെ പേര് വിദ്യുച്ഛക്നൻ. വാനരന്മാരുടെ സേനാപതിയായി ശ്രീരാമൻ നിയമിച്ചത് ആരെയാണ്? നീലനെ. കബന്ധൻ എന്ന ഗന്ധർവൻ രാക്ഷസനായി മാറിയത് ആരുടെ ശാപം നിമിത്തം? അഷ്ടാവക്രൻ. അഷ്ടാവക്രൻ കബന്ധനെ ശപിച്ചത് എന്തിനായിരുന്നു? വൈരൂപ്യത്തിൻ്റെ പേരിൽ കളിയാക്കിയതിന്. ഇന്ദ്രജിത്തിനെ വധിക്കാനായി ലക്ഷ്മണൻ പ്രയോഗിച്ച അസ്ത്രം ഏതാണ്? ഇന്ദ്രാസ്ത്രം. കുംഭകർണന്റെ പുത്രന്മാർ ആരെല്ലാം? കുംഭനും നികുംഭനും. ശ്രീരാമൻ അയോധ്യയിൽ പ്രവേശിച്ച മുഹൂർത്തം ഏത്? പൂയം നക്ഷത്രയോഗമുള്ള മുഹൂർത്തം. രാവണന്റെ സഹോദരിയുടെ പേര് ശൂർപ്പണഖ. ശൂർപ്പണഖ എന്ന പേരിൻ്റെ അർത്ഥമെന്ത്? മുറത്തിൻ്റെ ആകൃതിയുള്ള നഖമുള്ളവൾ. സമുദ്രത്തിൻ്റെ അടിയിൽ നിന്നും ഉയർന്നു വന്ന ചിറകുകളുള്ള പർവ്വതം ഏത്? മൈനാകം. മനുഷ്യനൊഴികെ മറ്റാർക്കും രാവണനെ വധിക്കാൻ കഴിയില്ല എന്ന വരം രാവണന് നൽകിയത് ബ്രഹ്മാവ്. രാവണൻ സീതാപഹരണത്തിനെത്തിയത് ആരുടെ വേഷത്തിലാണ്? സന്യാസിയുടെ വേഷത്തിൽ. കാനനയാത്രയിൽ സീതാരാമലക്ഷ്മണന്മാർ ആദ്യം കണ്ടുമുട്ടിയ മഹർഷി ഭരദ്വാജ മഹർഷി. ദശരഥന്റെ പ്രധാനമന്ത്രിയുടെ പേര് സുമന്ദ്രർ. ലോകത്തിലെ എല്ലാവിധ രാമായണ കൃതികൾക്കും അടിസ്ഥാനപരമായ കൃതി വാൽമീകി രാമായണം. ഹനുമാൻ ലങ്കയിലെത്തിയത് എപ്പോഴാണ്? സന്ധ്യാസമയത്ത്. സുഗ്രീവന്റെ മന്ത്രിമാരിൽ പ്രധാനി ആര്? ഹനുമാൻ. ദശരഥന്റെ അസ്ത്രമേറ്റ് മരിച്ച മുനികുമാരന്റെ പേരെന്താണ്? ശ്രവണകുമാരൻ. അഭയം ചോദിക്കുന്നവൻ അത് നൽകാതിരിക്കുന്നത് ശ്രീരാമന്റെ അഭിപ്രായത്തിൽ എന്തിനു തുല്യമായ പാപമാണ്? ബ്രഹ്മഹത്യാ പാപത്തിനു തുല്യം. രാവണന്റെ നിർദ്ദേശപ്രകാരം ഹനുമാന് മാർഗതടസ്സം സൃഷ്ടിക്കാൻ എത്തിയ രാക്ഷസനാണ് കാലനേമി എന്ന വാർത്ത ഹനുമാനെ അറിയിച്ചത് ആരാണ്? ധന്യമാലി. വിഷ്ണുവിന്റെ ശംഖും സുദർശനവും അവതാരം കൊണ്ടത് എങ്ങനെയാണ്? ശംഖ് ഭരതൻ, സുദർശനം ശത്രുഘ്നൻ. ഇന്ദ്രപുത്രനായ ജയന്തന്റെ തേരാളിയുടെ പേരെന്ത്? ഗോമുഖൻ. ശ്രീരാമൻ രാവണനെ വധിച്ചത് ഏതസ്ത്രം ഉപയോഗിച്ചാണ്? ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച്. ഭരദ്വാജ മഹർഷി സീതാ ലക്ഷ്മണന്മാർക്ക് താമസത്തിനായി കാണിച്ചു കൊടുത്ത സ്ഥലം ഏത്? ചിത്രകൂട പർവ്വതം. രാക്ഷസ വംശം മുടിയാറായെന്നും രാമൻ സാക്ഷാൽ നാരായണനാണെന്നും രാവണന് മുന്നറിയിപ്പ് നൽകിയ രാവണ സഹോദരൻ ആര്? കുംഭകർണൻ. ലക്ഷ്മണൻ ആരുടെ അവതാരമാണ്? അനന്തൻ. നിഴൽ പിടിച്ചു നിർത്തി സമുദ്രത്തിൽ നിന്നും ഹനുമാന് മാർഗതടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചതാര്? സിംഹിക എന്ന രാക്ഷസി. ശ്രീരാമനും സുഗ്രീവനും തമ്മിൽ ഉണ്ടാക്കിയ സഖ്യം എന്താണ്? ശ്രീരാമൻ ബാലിയെ കൊന്നു സുഗ്രീവനെ രാജാവാക്കും എന്നും പകരം സുഗ്രീവൻ സീതയെ അന്വേഷിച്ചു കണ്ടുപിടിച്ചു കൊടുക്കാമെന്നും. വാത്മീകം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? മൺപുറ്റ്. അസുര ശില്പി ആരാണ്? മയൻ. ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും ചിത്രകൂടത്തിലേക്ക് മുറിച്ചു കടക്കേണ്ട നദി ഏതാണ്? കാളിന്ദി നദി. സീതാദേവിയെ വിട്ടുകൊടുക്കണമെന്നും ശ്രീരാമനോട് മാപ്പു പറയണമെന്നും രാവണനെ ഉപദേശിച്ചത് ആരാണ്? വിഭീഷണൻ. രാവണന് ചന്ദ്രഹാസം എന്ന വാൾ സമ്മാനമായി നൽകിയത് ആരാണ്? ശിവൻ. എങ്ങനെയാണ് വൃഥാ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്? ദേവിക്ക് വലിയൊരാപത്ത് വന്നിരിക്കുന്നു.
കൈകേയിയോടിങ്ങനെ പറയുന്നതാരാണ്? മന്ധര ശ്രീരാമന് വേണ്ടി ഭരതൻ രാജ്യം ഭരിച്ചത് എങ്ങനെയാണ്? ശ്രീരാമ പാദുകം സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട്. താങ്ക് യു.